അജഗജാന്തരം ഇങ്ങനെ തിയേറ്ററൊക്കെ ഉത്സവപ്പറമ്പ് ബാക്കി പൂരപ്പുറം ബാക്കി ഇങ്ങനെ പ്രദർശനം തുടരുകയാണ്. അജഗജാന്തരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, എന്തായിരിക്കും ഇതെന്ന്. ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ അറിയാം, പക്ഷെ കാണാത്തവരുണ്ടാവുമായിരിക്കുമല്ലോ. ശരിക്കും എന്താ അജഗജാന്തരം പറയുന്നത്? അജഗജാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം. ഒരു ഉത്സവത്തിൽ നാട്ടിലുണ്ടാവുമല്ലോ, ഉത്സവമോ പെരുന്നാളോ അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ടികളുണ്ടാവുമല്ലോ നാട്ടില്, പ്രശ്നക്കാരായിട്ട്. ആ തോട്ടികളും പുറത്തുനിന്ന് വരുന്ന ആനക്കാര്, ആനക്കാരിലുണ്ട് ഒരു ഇന്റർനാഷണൽ തോട്ടി. ആ തോട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ തോട്ടിയും ആ തോട്ടിയും തമ്മിലുള്ള പ്രോബ്ലമാണ് അജഗജാന്തരം എന്ന സിനിമ. രാവിലെ തുടങ്ങി അടുത്ത ദിവസം വെളുപ്പിന് വരെ പറയുന്ന ഒരു കഥയാണ്. ശരിക്കും ഒരു ദിവസത്തെ ഒരു കഥ. ഒരു ദിവസത്തെ കഥ. പേരിട്ടത് ലിജോ ചേട്ടനാണ്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും ആ ഒരു വ്യത്യാസം ഉണ്ടോ ചിത്രത്തില്? കണ്ടു നോക്കൂ. കണ്ടായിരുന്നു, പടം കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ദിവസത്തെ ഒരു കഥയാണ്. ഇത് ശരിക്കും ആന്റണിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അങ്കമാലി ഡയറീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കിച്ചു വിനീത് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. പക്ഷെ കിച്ചുവിന്റെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പറവൂര് ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആണിത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എഴുതി വെച്ചത്. അപ്പൊ അവൻ്റെ അടുത്ത് ആദ്യം അങ്കമാലി ഡയറീസ് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ എന്നെ ഒരു ദിവസം ഇവന് ഇവന്റെ വീട്ടിലേക്ക് വിളിച്ചു. അവൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഞാൻ അവന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കഥ കേട്ടു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ അല്ലായിരുന്നു, കോമഡി പോലെ, ഫുൾ കോമഡി ആയിരുന്നു ആ കഥയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും നമുക്ക് തിരക്കായി, അവനും തിരക്ക് എനിക്കും തിരക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ പോയി. കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞത് ലിജോ ചേട്ടന് ഈ സിനിമ കൊടുത്തു, LJP അതെ ലിജോ ചേട്ടന് ഈ സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പൊ പിന്നെ അപ്പൊ നമ്മളാ പിന്നെയും വിട്ടു. പിന്നെയും കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു ഈസ്റ്ററിന് ഇതേപോലെ നമ്മള് കമ്പനി കൂടിയ സമയത്താണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ മറ്റേ സ്ക്രിപ്റ്റ് എന്തായാലും. അപ്പൊ ഇവൻ പറഞ്ഞത് ലിജോ ചേണ്ടയിലുണ്ട്. അപ്പൊ ഇവനെ കൊണ്ട് വിളിപ്പിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് അറിയാൻ പറ്റിയതെന്നൊരു ലിജോ ചേട്ടാ ഓൾറെഡി ആ സമയത്ത് ജെല്ലിക്കെട്ട് ചെയ്തേക്കാണ്. അപ്പൊ അതും ഇതും രണ്ട് അനിമൽ മൂവി ആയിട്ട് വരും. അപ്പൊ പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നു. അപ്പൊ നമ്മള് കിച്ചുവിനെ കൊണ്ട് ചോദിപ്പിച്ചു, നമ്മൾ ചോദിക്കും നമുക്ക് സംഭവം ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ലിജോട്ട് പറഞ്ഞു ചെയ്യടാന്ന് പറഞ്ഞിട്ട് തന്നു. അങ്ങനെ നമ്മൾ ടീം ചേട്ടനിലേക്ക് പോകുന്നു. ഞാനാണ് ടീം ചേട്ടനെ വിളിക്കുന്നത്, ചേട്ടാ അത് ഇങ്ങനെ ഒരു കഥയുണ്ട് ചേട്ടൻ എന്ന് കേട്ടു. അങ്ങനെ ടീം ചേട്ടൻ ഓൾറെഡി എൻ്റെ വൺലൈൻ അറിയായിരുന്നു. അങ്ങനെ നമ്മൾ ടീം ചേട്ടൻ കൊടുക്കുന്നു, ടീം ചേട്ടൻ കേൾക്കുന്നു, ഓക്കെ അടിക്കുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ ഇന്നാവുന്നു. അങ്ങനെ പരിപാടി ഓൺ. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു പണം ഓണാക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ അവര് വിളിക്കുമ്പോ ഞാൻ അതിനകത്ത് പോയിട്ട് ചെയ്യല്ലേ ഇത്. നൈറ്റ് ഫൈറ്റ് പിന്നെ ഒരു ആന, ശരിക്കും അതാണ് അജഗജാന്തരം എന്ന് ഞാൻ പറയും. അപ്പൊ ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ ആനയുമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസസ്, അതൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? പടം മൊത്തം 55 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനകത്തൊരു 49 ദിവസം നൈറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-30 ദിവസത്തോളം ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവർ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞാനും ഇവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ഓരോ സീനിലും ആന ബാക്കിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നീ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. അപ്പോൾ മറ്റവൻ വന്നിട്ട് ഇങ്ങനെ പറയും. കാരണം ഇവർ തമ്മിൽ സംസാരിച്ച് നോക്കിയിട്ടാണ് ഒരു ഡയലോഗ് എഴുതുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ ആന നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള ആന വരട്ടെ, ആന എല്ലാത്തിനും വരട്ടെ, എന്നാലും രസം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ആന വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്റെ ദൈവമേ ഇതാണോ, ആന ഒരു ഭീകര ജീവി തന്നെയുള്ള വലിയ. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക്. അപ്പൊ പിന്നെ കിച്ചു ഓൾറെഡി ഒരു ആനപ്രേമിയാണ്, പിന്നെ അവന് ആനേനെ ലീസിനെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നെ ഈ ആ കിച്ചുവിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ആനപ്രേമികള്, ഇവരൊക്കെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇവര് എന്റെ അടുത്ത് പറഞ്ഞു, അതേപോലെ നീ ആനയുടെ പാപ്പൻ പറഞ്ഞു, ആനയൊക്കെ നീ തീറ്റയൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കിയാൽ അതെ അടിപൊളിയാണ്, അല്ലെങ്കിൽ ചിലപ്പോ ഇതിന് ഏത് സമയത്താണ് ഇതിന്റെ ചിന്ത മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അതിന് ഇത് കൊടുത്ത് അതിനെ കമ്പനിയാക്കി. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഒറിജിനൽ ആനേനെ വെച്ച് കുറേ ചെയ്തിട്ടുണ്ട്. അതോടെ ഒപ്പം തന്നെ ഡമ്മി ഉണ്ടായിരുന്നു. ഈ റിസ്ക് ഷോട്ടുകളൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ കുത്തിച്ചാടണത്, അങ്ങനെ കുറേ റിസ്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡമ്മി ആനേനെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യും. അങ്ങനെ അതേപോലെ ഒരു ആനയുടെ അത്രയും വലിപ്പത്തിൽ തന്നെ പകുതിയുള്ള ഒരു ആനയുടെ ഡമ്മി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കുള്ള ആന നോക്കുമ്പോൾ ഇത് ഏത് ആന, പകുതിയുള്ളൊരു ആന, അത് ഏതുവരെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കണ്ടോ. ഇതിനകത്ത് ആദ്യം വന്നത് വേറൊരു ആനയാണ്, നടക്കൽ ഉണ്ണികൃഷ്ണനല്ല, വേറൊരു ആനയാണ് വന്നത്. വൈകുന്നേരമാണ് നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നത്. 5:30 ആവുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നെ അടുത്ത ദിവസം വെളുപ്പിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
അപ്പോൾ ഒരു ദിവസം ഇതേപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കോള് വന്നേക്കാണ് മറ്റേ ആനയ്ക്ക് മദപ്പാടായിരുന്നു. മദപ്പാടായിട്ട് ഇതിനെ മാറ്റി കെട്ടിയേക്കാണ്. നമ്മളെങ്ങാനും അതായത് ജസ്റ്റ് അത് ഇന്നലെയും കൂടി എൻ്റെ കൂടെ നിന്ന് നമ്മൾ ഈ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തേണ്ടതാണ്. എങ്ങാനും ആ സമയത്ത് തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ മദപ്പാട് വന്നിറങ്ങി. അതെ, ചിലപ്പോൾ എനിക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കണ്ടവർക്ക് എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അയ്യോ, ഞാൻ എനിക്ക് ഒരു ദിവസം ഒട്ടും പറ്റാണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി ലൊക്കേഷനിലേക്ക്. ഒന്നാമത് ആനയുടെ അടുത്ത്, പിന്നെ ഫ്ലൈറ്റ് അത്രയും ഇത്, നൈറ്റ് ഫുൾ നൈറ്റ് എൻ്റെ ഇയർ ബാലൻസ് പോയി. ഒരു ദിവസം ഒരു ദിവസത്തെ ഷൂട്ട് നിന്നു പോയി. ശരിക്കും എങ്ങനെ റിയൽ ലൈഫിൽ എങ്ങനെയാ? ഒരിക്കലും അടി കൊള്ളാനാണോ, അല്ല അടി ഉണ്ടാക്കുന്ന ടൈപ്പാണോ? അടി കൊള്ളാനും ഞാൻ നിൽക്കാറില്ല, അടിക്കാനും അടി കൊടുക്കാനും നിൽക്കാറില്ല. പക്ഷെ അങ്ങോട്ടും ഇവിടെയും പോയിട്ട് എടാ അവൻ അങ്ങനെ ആയത്, നീ എന്താ അങ്ങനെ അങ്ങനെ രണ്ട് സൈഡിൽ കൊടുത്ത് അവർ തമ്മിൽ ആദ്യം. പിന്നെ നമ്മുടെ സ്വഭാവമൊക്കെ നന്നായി, നമ്മൾ ഡീസന്റ് ആയി. അല്ല പിന്നെ നമ്മൾ നന്നായി മഹാരാജാസിലല്ലേ പഠിച്ചത്? മഹാരാജാസിലെ എങ്ങനെയായിരുന്നു അവിടത്തേക്ക്? ഇതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അടി ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ബോയ്, കുഞ്ചാക്കു പോപ്പനൊക്കെ പോലെ അവിടെ നമ്മള് ചോക്ലേറ്റ് ബോയ് പരിപാടികളായിരുന്നു. അല്ലാണ്ട് അടി ഉണ്ടാക്കണ അടി വന്ന ഓടും. അവിടത്തെ അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നെ ഉടുക്ക, അതെ ഒരു ഇഷ്ടികൊക്കെ നമ്മുടെ എന്റെ ഈ ചെവിയില്ലേ, ചെവിയുടെ ഇതിൽ കൂടെ നമ്മള് കാറ്റു പോലേ ഇങ്ങനെ അടിക്കാൻ കാറ്റു പോലെ ഇതേപോലെ ഇഷ്ടമുണ്ട്. രണ്ട് പാർട്ടിക്കാരും കുറെ ഇടി എടുക്കണം അവിടെ. അപ്പൊ ഞാൻ അവിടെ സൈഡിൽ നിൽക്കണ ഇടി കണ്ട് നിൽക്കണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരു പാർട്ടിയിലെ മെയിൻ തല്ലുകാരനുണ്ട്, അവൻ നമ്മുടെ കൂട്ടുകാരനാണ്. അവൻ നീ ഇവിടുന്ന് ഇട്ടോ പറഞ്ഞപ്പോഴും ഞാൻ അവിടെ സൈഡിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്നു. എല്ലാരും അവിടെ കുറെ ആൾക്കാരുണ്ട് ഇതേപോലെ ഗാലറിയിൽ കാണുന്ന ആൾക്കാര്. അപ്പൊ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അപ്പൊ കുറെ ആൾക്കാർ കണ്ടപ്പോ അതിൻ്റെ ഇടയിൽ ഒരു ധൈര്യമാനെ പോലെ സൈഡിൽ നിന്നിട്ട് അടിയാണായിരുന്നു. ഒരു ഇഷ്ടം ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ ഫൂന്ന് പറഞ്ഞു പോയി. ഞാൻ അവിടെ നിന്ന് ഒട്ടോട്ട് ഓടി. ആന്റണിയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 4 വർഷം 2015 വരുന്നു. അത് ആദ്യം തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു പടത്തിലൂടെ വരുന്നു. ഞാൻ അതാണ് ചോദിക്കുന്നത്. ആദ്യം എൽ ജെ പി, പിന്നെ ടിനു പ്രഭജൻ, വീണ്ടും എൽ ജെ പി, വീണ്ടും ടിനു പ്രഭജൻ. അപ്പൊ അടുത്തത് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു റൊട്ടേഷൻ തന്നെ നടക്കുകയാണെങ്കിൽ എൽ ജെ പിയുടെ പടമാണോ പ്രതീക്ഷ? രണ്ട് പടം ഓൾറെഡി, മൂന്ന് പടം ചെയ്തു കഴിഞ്ഞു. ആനപ്പുറമ്പിൽ വിളക്കും, അത് കുഞ്ഞിപ്പിള്ളേർക്കാണ്. ഞാൻ അതിനകത്ത് വേറെ ഒരു സൈഡിലുള്ള ഒരു റോളാണ്, കുഞ്ഞിപ്പിള്ളേരാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ജിസേട്ടൻ, ജിസ് ജോയി ഡയറക്ടറാണ്. ആസിഫിക്കാണ് അതിനകത്ത് ലീഡ്, നിമിഷേൻ ലീഡാണ്. ഞാൻ അതിനകത്ത് ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടർ ചെയ്തതാണ്. പിന്നെ വേറൊരു പടം ഈ അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുന്നുണ്ട്, അതിനകത്ത് ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ഏത് പടാന്ന്, ഏത് പടാന്ന് പറയാൻ പറ്റില്ല, എക്സ്ക്ലൂസീവ്. അതെ അതെ, കാണണം. ഗസ്റ്റ് റോൾ ആണ്, ഗസ്റ്റ് റോൾ, ഗസ്റ്റ് റോൾ. ഉറപ്പായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പടം നോക്കുകയാണെങ്കിലും ഇപ്പം 4 വർഷത്തിന് ശേഷം ഈ അജഗജാന്തരം നോക്കുകയാണെങ്കിലും ഒരു ഗെറ്റപ്പ് എന്നൊക്കെ പറയാം, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയല്ലേ, അപ്പം പക്കാ ലോക്കൽ. ഞാൻ പക്കാ ലോക്കൽ എന്ന് ഉദ്ദേശിച്ച ഒരു നെഗറ്റീവ് ആയിട്ടല്ല, നമ്മുടെ ചുറ്റുമൊക്കെ, ഞാനൊരു നാട്ടിൻപുറത്ത് തരികയാണ്, അപ്പം എനിക്കറിയാം നമ്മുടെ ചുറ്റിലേക്കുള്ള ചേട്ടന്മാരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഉടുപ്പ് നോക്കിയാലും ഒരു മുഷ്ണൊരു ഷർട്ട്, പിന്നെ ഒരു ലുങ്കി, ഒരു മുണ്ട്, ഈ 4 പടങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോവും എന്തിനാണ്? പടം അടിപൊളിയാണ് അതുപോലെ. പക്ഷേ ഇങ്ങനത്തെ ഉള്ള റോളുകളിൽ മാത്രമേ ഞാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള. നമ്മൾ അടുത്ത പരിപാടി നെക്സ്റ്റ് പടത്തിൽ ട്രൈ ചെയ്ത് നോക്കണം, പുതിയ അറ്റംപ്റ്റ്. നമ്മൾ പുതിയ ഒരു സിനിമ ജനുവരിയിൽ തുടങ്ങുന്നുണ്ട്, വേറെ പുതിയ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നുണ്ട്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല, അടിപൊളിയില്ല അതിനകത്ത്. ഒന്നുമില്ല, അത് പ്രേമവും കോമഡിയൊക്കെയാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിച്ചതെന്താന്ന് വെച്ചാൽ, നമ്മൾ ബോളിവുഡിലൊക്കെ കണ്ടിട്ടുണ്ട് ആമിർ ഖാനൊക്കെ വർഷത്തിനും 2 വർഷം കൂടുമ്പോഴൊക്കെ പടം ചെയ്യുള്ളൂ. ഞാൻ കമ്പയർ ചെയ്തതല്ല, എന്നാലും പക്ഷെ ചെയ്യുന്ന പടം ഹിറ്റായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആന്റണിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സെലക്റ്റീവ് ആവാനുള്ള ഒരു ഉദ്ദേശമാണ്? ഞാൻ സെലക്റ്റീവ് ആയതല്ലോ ഇപ്പം ഈ പടങ്ങളിലെല്ലാം. ഇപ്പം ഞാൻ ഇപ്പം അങ്കമാലി ഡയറീസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ലിജോ ചേട്ടനോട് പറഞ്ഞു, ലിജോ ചേട്ടാ എന്നെ വെച്ചിട്ട് പടം ചെയ്യണം. അങ്ങനെയല്ലല്ലോ, ലിജോ ചേട്ടൻ വിളിക്കുന്നു, ആന്റണി നീ ഈ പടത്തിലുണ്ട്, അങ്ങനെയാണ്. അതേപോലെ തന്നെ സെക്കൻഡ് പടത്തിൽ ടിനിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാനല്ലോ ഇതേ ഒരു പരിപാടി വന്നിട്ട് ചെയ്യണമെന്നല്ല, ടിനിച്ചേട്ടനാണ് എന്നെ വിളിച്ചത്. മൂന്നാമത്തെ പടത്തിൽ ലിജോ ചേട്ടനാണ് എന്നെ ജെലിക്കറ്റിലേക്ക് വിളിക്കുന്നത്. നാലാമത്തെ പടത്തിൽ ഞാൻ ഇടനിലക്കാരനായിരുന്നുള്ളൂ. ഇങ്ങനെ ഞാൻ കള്ളം പറയണ്ടല്ലോ, ഓഫേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് അതങ്ങനെ സംഭവിക്കണതല്ലേ, ഞാൻ ചെയ്തില്ല, അപ്പോ ഏതെങ്കിലും ഇന്ന റോള് ചെയ്യാൻ താല്പര്യമുള്ളൊരു സംഭവം ഉണ്ടല്ലോ. കാരണം പലർക്കും ഉണ്ടാവും എനിക്ക് ഹ്യൂമർ കൈകാര്യം ചെയ്താൽ കൊള്ളാന്നുണ്ട്, എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വില്ലൻ ചെയ്താൽ കൊള്ളാം, റൊമാൻസ് ചെയ്യണമെന്നുണ്ട്.
അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിലുള്ളതാണ് ആ ഏരിയയിൽ. അതേപോലെ തന്നെ ഹ്യൂമർ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നല്ല ഇപ്പൊ ചെയ്യണതൊക്കെ ഈ ഫൈറ്റുള്ള പടങ്ങളല്ലേ, അതൊഴിവാക്കിയിട്ട് ഭയങ്കര ത്രില്ലർ പടങ്ങളുണ്ടല്ലോ, ഫൈറ്റൊന്നും ഇല്ലാത്ത ത്രില്ലർ പടങ്ങൾ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്നത് ത്രില്ലർ പടങ്ങളാണ്. മൂന്ന് പടം ഇറങ്ങാൻ പോകുന്നു. വേറെ ഏതെങ്കിലും പടങ്ങളൊക്കെ സൈൻ ചെയ്തോ ഇപ്പോ ഓൾറെഡി? കാരണം ഈ കോവിഡിന്റെ സമയത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് വെക്കണം. ഇതെല്ലാം കോവിഡിന് മുമ്പുള്ള പടങ്ങളാണ് ചെയ്യാൻ പോണതൊക്കെ. ഇതുണ്ട്, പിന്നെ ഒരു ആരവം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, നഹാസ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ, പിന്നെ ഒരു രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അങ്ങനെ. ഈ അജഗജാനന്ദ്രൻ ചെയ്യുന്നത് കൊണ്ട് വിജയുടെ മാസ്റ്ററിലേക്ക് വന്ന ഒരു റോള് വേണ്ടെന്ന് വെച്ചുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജഗജാനന്ദ്രൻ കുറച്ച് നേരത്തെ ഷൂട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു, പക്ഷെ സിനിമയുടെ കാര്യം അറിയാലോ, നമുക്ക് എപ്പോ വേണമെങ്കിലും തള്ളിപ്പോവും അങ്ങനെ. അപ്പൊ ആ സമയത്ത് ഞാൻ മാസ്റ്റർ കയറി ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അജഗജാന്ദ്രൻ കുറെ ഫ്രണ്ടിലാണ്, ഡിസംബർ ജനുവരി സമയത്ത് എനിക്ക് മാസ്റ്റർ ചെയ്യാം. അങ്ങനെ ഇതിന്റെ ഷൂട്ട് കൃത്യം തുടങ്ങിയത് ഈ സമയത്താണ്. അപ്പൊ രണ്ട് പടം കൂടി ഒരുമിച്ചായി. അപ്പൊ പിന്നെ രണ്ടര മാസത്തെ ഡേറ്റും വേണം, രണ്ടര മാസമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ആകെ നമ്മുടെ പടം ഓൾറെഡി ഷൂട്ട് തുടങ്ങിയിട്ട് 15 ദിവസമായി. അപ്പൊ ഒന്നെങ്കിൽ അജഗജാന്ദ്രൻ നിർത്തിയിട്ട് മാസ്റ്റർ ചെയ്യാൻ പോകണം. മാസ്റ്റർ ചെയ്യാൻ പോയിരുന്നു ഈ പണി വളയണം. കാരണം നമ്മുടെ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ എനിക്ക് തന്നെ 8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് കോവിഡ് വന്ന ഫുൾ ലോക്ക്ഡൗൺ പരിപാടികളൊക്കെ ആയി. വിജയ് പോലൊരു നടന്റെ കൂടെ ഓഫർ വരുമ്പോൾ നമ്മൾ എന്തായാലും മറ്റ് നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് വെച്ച പടം വേണ്ടെന്ന് വെച്ചിട്ടായാലും അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരായിരിക്കുമല്ലോ നമ്മൾ പലരും. എന്തായിരുന്നു ആ ഒരു തോട്ട് ശരിക്കും? വിജയണ്ണ ഇനിയും വിളിക്കും, ഇനിയും വിളിക്കും. കുറ്റബോധം തോന്നുന്നുണ്ടോ ശരിക്കും? അങ്ങനെയല്ല, നമ്മുടെ ഈ പടം നടക്കൂല, അജഗജാന്ദ്രൻ നടക്കൂല, നമുക്ക് വിജയണ്ണനോട് ഇനിയും ചെയ്യാലോ. ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിടക്കാല്ലേ, ഭൂമി ഇങ്ങനെ റൗണ്ടാണല്ലോ, ഇഷ്ടംപോലെ അവസരം കിട്ടില്ല, കറങ്ങി കറങ്ങി വന്നോണ്ടിരിക്കാറ്. പിന്നീട് തമിഴിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് തമിഴിൽ നിന്ന്, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് ശരിയായില്ല. അപ്പോ തൽക്കാലത്തേക്ക് ഇപ്പൊ മലയാളത്തിൽ തന്നെ, മലയാളത്തിൽ ആദ്യം മലയാളത്തിന് മര്യാദ ചെയ്യാൻ പഠിക്കട്ടെ, എന്നിട്ടല്ലേ തമിഴ്. ആന്റണിയിൽ ഉണ്ടായ ആസ് ആൻ ആക്ടർ എന്ത് വ്യത്യാസമാണ് ഈ 4 വർഷം കൊണ്ട് കാണുന്നത്? ആ ഒരു ആദ്യത്തെ പടത്തിൽ നിന്ന് ഈ അജഗജാന്ദ്രത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇന്റർനാഷണൽ ആക്ടർ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. പക്ഷെ ആൾക്കാർ സ്വീകരിച്ച ഇല്ല, ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രോസസ്സുകളും കറക്റ്റ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഭയങ്കര വ്യത്യാസം വന്ന്, കുറച്ചുകൂടി വളരെ ഭയങ്കര അടിപൊളിയായിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പരിപാടികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പേഴ്സണലായിട്ട്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ നമുക്ക് ചെയ്യണം, അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ പെർഫോമർ ആവണം നല്ല. ഓ, ആ മച്ചാൻ്റെ പെർഫോമൻസ്, അത് ആ ഒരു ഇത് ആളുകൾ പറയണം, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, ഇത് പടം ഹിറ്റാവുകയെന്ന് മാത്രമായിരുന്നു, ഇപ്പം അത് മാറി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ന്യൂ ഇയറിലേക്ക് കടക്കാം. 2022 വരാൻ പോവാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തെങ്കിലും? 10 ml നിർത്തണം എല്ലാവരും പറയണത്, അത് എല്ലാ വർഷവും ഉണ്ടാവുന്നതായിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ ഫുഡ് അടി ഒന്ന് കൺട്രോൾ ചെയ്യണം, ഫുഡ് ഞാൻ ഭയങ്കര ഫുഡിയാണ്, അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണം. അത് കുറച്ച് ഹെൽത്തും പരിപാടികളൊക്കെ നോക്കണം. യാത്രകൾ യാത്ര ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഭയങ്കര ക്രേസ് ആണല്ലോ, അത് ഒരുപാട് യാത്ര ചെയ്യണം. എല്ലാ രാജ്യത്തും പോകാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ, ബാക്കിയെല്ലാം കവർ ചെയ്തിട്ട് ലാസ്റ്റ് ഉറപ്പായിട്ടും സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ. ഏതായാലും 2022 നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് എന്താ, 2021 എൻഡില് നമ്മുടെ പടം, ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പ് നമ്മുടെ പടം ഇറങ്ങി. അപ്പൊ നിങ്ങളിൽ ഒരു കുറെ ആളുകൾ നമ്മുടെ പടം കണ്ടിട്ടുണ്ട്, അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് ഇഷ്ടമായിട്ടുണ്ട്, നല്ല റെസ്പോൺസാണ്. അപ്പൊ കാണാത്ത ആൾക്കാർ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ പടം കാണുക. ന്യൂ ഇയർ നിങ്ങളൊരു ഉത്സവമാക്കി മാറ്റുക ഈ പടം കണ്ടിട്ട്. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ 2022 പൊളിയാവട്ടെ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, കൂടുതൽ ഈ പറഞ്ഞതുപോലെ റൊമാൻസും അതുപോലെ ഹ്യൂമറും വില്ലനും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു സോ മച്ച്. ഓക്കെ.